അബുദാബിയിൽ നിന്ന് ഐശ്വര്യ പ്രിൻസ് കൂടി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഐശ്വര്യ, ഇനി മണിക്കൂറുകൾ മാത്രമാണ് പ്രവാസികൾ മടങ്ങിയെത്താനുള്ളത്. അവസാനവട്ട ഒരുക്കങ്ങൾ ഏത് തരത്തിലാണ്? ചില ആശങ്കകൾ അവിടെ നിന്ന് പ്രവാസികൾ നേരത്തെ പങ്കുവയ്ക്കുന്നുണ്ടായിരുന്നു. ഇവിടെ വന്നിട്ടുള്ള നിർബന്ധിത നിരീക്ഷണ കാലയളവിന്റെ കാര്യത്തിലടക്കം എന്താണ് അവിടെ നിന്നുള്ള ഒരുക്കങ്ങൾ? ഇന്ത്യൻ എംബസിയുടെ ഇടപെടൽ ഏത് തരത്തിലാണ്? രഞ്ജിത്ത്, നിരവധി ആശങ്കകളും ആശയക്കുഴപ്പങ്ങളും ഒക്കെ തന്നെയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഏറ്റവും ഒടുവിൽ ഇന്ന് യുഎഇയിൽ നിന്നുമുള്ള ആദ്യത്തെ രണ്ട് വിമാനങ്ങൾ തിരിച്ച് ഇന്ത്യയിലേക്ക് എത്തുകയാണ്. അത് നമ്മുടെ കേരളത്തിലേക്കാണ് എത്തുന്നത്. അബുദാബിയിൽ നിന്നും കൊച്ചിയിലേക്കും ദുബായിൽ നിന്നും കോഴിക്കോട് കരിപ്പൂരിലേക്കുമാണ് ഇന്ന് വിമാനങ്ങൾ വരിക. അതിൽ ദുബായ് വിമാനമായിരുന്നു ആദ്യം പുറപ്പെടേണ്ടിയിരുന്നത്. അതിന്റെ സമയത്തിൽ മാറ്റം വന്നിട്ടുണ്ട്. വൈകിട്ട് 5 മണിക്കാണ് ദുബായ് വിമാനം ഇവിടെ നിന്നും പുറപ്പെടുക. അതിനു മുൻപ് തന്നെ അബുദാബിയിൽ നിന്നുമാണ് ആദ്യത്തെ വിമാനം പുറപ്പെടുക. എംബസിയിൽ നിന്നുമൊക്കെ ഉള്ള ലിസ്റ്റ് പ്രകാരം മുൻഗണനാ പട്ടികയിൽ ഇടം പിടിച്ചവരാണ് ഇന്ന് തിരിച്ച് കേരളത്തിലേക്ക് എത്തുന്നത്. ഇപ്പൊ ഞാനുള്ളത് അബുദാബിയിലാണ്. അബുദാബിയിൽ ഇപ്പൊ എന്നോടൊപ്പം വിനീത് യോഹന്നാൻ ചേരുന്നുണ്ട്. വിനീത് ഇന്ന് അബുദാബിയിൽ നിന്നും 4 മണിക്കുള്ള ഫ്ലൈറ്റിൽ കൊച്ചിയിലേക്ക് എത്തും. വിനീതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, വിനീതിന് കഴിഞ്ഞ കുറെ മാസങ്ങളായി തന്നെ ജോലിയില്ല. വിശുദ്ധ ദശയിൽ ഇവിടെ വന്നതാണ്. അതിനു മുൻപ് ഇവിടെ ജോലി ചെയ്തിരുന്ന ആളാണ്. പക്ഷേ തുടർന്ന് ബ്രെയിൻ ട്യൂമർ ഉണ്ടാവുകയും അതിന്റെ ചികിത്സയ്ക്കെത്തിയായി നാട്ടിലേക്ക് എത്തുകയും പിന്നീട് കിടിച്ചൊരു ജോലി അന്വേഷിച്ച് വന്നതാണ്. പക്ഷെ ജോലിയും ലഭിക്കുകയുണ്ടായിരുന്നില്ല. COVID-19 പശ്ചാത്തലത്തിൽ വിശുദ്ധീച്ചയൊക്കെ കഴിഞ്ഞ് ഇവിടെ കുടുങ്ങിപ്പോയ ഒരാളാണ്. അത്യാവശ്യമായി ചികിത്സയ്ക്ക് നാട്ടിലേക്ക് എത്തുവാനിരുന്നതാണ്. ഇങ്ങനെ നമ്മൾ കുറച്ച് പ്രത്യേകിച്ചും 24-നും ഒരുപാട് സന്തോഷമുണ്ട്. കാരണം 24-ൽ കൂടിയാണ് നമ്മൾ വിനീതിന്റെ ഈ ഒരു കഥ നമ്മൾ പറഞ്ഞത്. അതിനുശേഷം ഇന്നലെയും 24-ൽ ലൈവ് ചേർന്നിട്ടുണ്ടായിരുന്നു. ഇന്നലെ രാത്രിയാണ് വിനീതിന് ടിക്കറ്റ് ഒക്കെ തന്നെ ശരിയായിരിക്കുന്നത്. വിനീത്, ഇന്നലെ ലാസ്റ്റ് മൊമെന്റിലാണ് എനിക്ക് ക്ലിയറൻസ് കിട്ടിയത്. ടിക്കറ്റിന്റെ കൺഫർമേഷൻ എംബസിന്ന് കിട്ടിയത് ലാസ്റ്റ് മൊമെന്റിലാണ്. ടിക്കറ്റ് കളക്ട് ചെയ്തിട്ടുണ്ട്. പോകാനുള്ള തയ്യാറെടുപ്പുകളെല്ലാം കഴിഞ്ഞു. അതിനെ ഏറ്റവും കൂടുതൽ എന്നെ ഹെൽപ്പ് ചെയ്തത് വൺ ഓഫ് ദി സ്ട്രോങ് പില്ലർ എന്ന് പറയുന്നത് ഐശ്വര്യയാണ്. ഡിപ്പോറിന്റെ ബ്യൂറോ ചീഫ് ആണ്. ഐശ്വര്യയോടെയാണ് ഇപ്പം ഇത്രയും ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്ത് കാര്യങ്ങൾ ക്രമീകരിക്കപ്പെട്ടത്. 24 ചാനലിലുള്ള എല്ലാവരോടും, ഐശ്വര്യയോടും, എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടുള്ള നന്ദി സ്നേഹം അറിയിക്കുകയാണ്. വൈകുന്നേരം 4 മണിക്ക് ഉദുബിയിൽ നിന്നും കൊച്ചിയിലേക്കുള്ള ഫ്ലൈറ്റിലാണ് യാത്ര ചെയ്യുന്നത്. അതിനുശേഷം നാട്ടിലെ പ്രാഥമികമായിട്ടുള്ള ചെക്കപ്പുകളും കാര്യങ്ങളും ക്വാറന്റൈൻ എല്ലാം അറേഞ്ച് ചെയ്യുന്നുണ്ട്. അതിനെല്ലാം തയ്യാറായിട്ടാണ് പോകുന്നത്. അപ്പൊ പ്രത്യേകം എല്ലാവരും പ്രാർത്ഥന ഓർക്കുക. പ്രത്യേകിച്ച് ഐശ്വര്യോടുള്ള നന്ദി സ്നേഹം അറിയിക്കുന്നു എല്ലാവരോടും വ്യക്തിപരമായിട്ട്. കൊച്ചിയിലേക്കാണ് പോകുന്നത്. അപ്പം ക്വാറന്റൈനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ അതിനൊരു വ്യക്തതയുണ്ടോ? തീർച്ചയായിട്ടും പറയാ, എവിടെയാണ് കൊച്ചിയിൽ ക്വാറന്റൈൻ അറേഞ്ച് ചെയ്യുന്നുള്ളത് ഇതുവരെ കൺഫർമേഷൻ കിട്ടിയിട്ടില്ല. കൊച്ചിക്ക് നേരത്തെയുള്ള ഏതെങ്കിലും തരത്തിലേക്ക്, ആക്ച്വലി എനിക്ക് നേരത്തെ ഫ്ലൈറ്റ് തിരുവനന്തപുരമാണ്. തിരുവനന്തപുരം എയർപോർട്ടിന് ഏറ്റവും അടുത്തുള്ളത്. അവിടുന്ന് ആരും അവിടുന്ന് ഇപ്പൊ ഒന്നും പോകാൻ പറ്റത്തില്ല. കൊച്ചിയിൽ ഇറങ്ങിയതിനു ശേഷം എങ്ങോട്ടാണോ നമ്മൾ അറിയിച്ചില്ല. അതിന് ഇപ്പോഴും ആശയക്കുഴപ്പങ്ങളൊന്നും തോന്നുന്നു. പക്ഷെ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ക്വാറന്റൈൻ സെന്റേഴ്സ് ഒക്കെ തന്നെ തയ്യാറാക്കിയിരിക്കുന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ വീണ്ടും അവിടെ എത്തിക്കഴിഞ്ഞാൽ നേരിട്ട് ക്വാറന്റൈൻ സെന്ററിലേക്ക് തന്നെയായിരിക്കും ചേരുക. ഈ പരിശോധനകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്താണ് ഐശ്വര്യ ഏറ്റവും ഒടുവിലായി ലഭിക്കുന്നത്? റീജിത്ത്, പരിശോധനകളുമായി ബന്ധപ്പെട്ട് അബുദാബി എയർപോർട്ടിൽ, ഇപ്പോൾ അബുദാബി എയർപോർട്ട് ആണെങ്കിലും ദുബായ് എയർപോർട്ട് ആണെങ്കിലും, എയർപോർട്ടിൽ എത്തിയതിനു ശേഷം അവിടെ വെച്ച് ആന്റിബോഡി ടെസ്റ്റ് നടത്തുകയായിരിക്കും എന്ന് എംബസി 2 ദിവസം മുൻപ് തന്നെ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. അത്തരത്തിൽ ആന്റിബോഡി ടെസ്റ്റ് നടത്തിയതിനു ശേഷം അതിൽ ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ, രോഗലക്ഷണങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ എന്ന് വ്യക്തത വരുത്തിയതിനു ശേഷം മാത്രമായിരിക്കും ഏതൊരു യാത്രക്കാരനെയും ഫൈനലായിട്ട് വിമാനത്തിനുള്ളിലേക്ക് കയറാൻ അനുവദിക്കുക. അതിലുള്ള ചില ആശയക്കുഴപ്പങ്ങളല്ല, ചില ആശങ്കകൾ എല്ലാവർക്കും ഉണ്ട്. അതായത് അവിടെ എത്തിയതിനു ശേഷം എന്തെങ്കിലും സംഭവിക്കുമോ, ഈ പറയുന്ന ഒരു ആന്റിബോഡി ടെസ്റ്റിൽ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ നാട്ടിലേക്ക് പോകാൻ പറ്റാതായി പോകുമോ എന്നൊക്കെയുള്ള ആശങ്കകൾ പല യാത്രക്കാരും നമ്മോട് പങ്കുവച്ചിട്ടുണ്ട്. പക്ഷേ അത് ആരോഗ്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം അനുസരിച്ച് വളരെ കർശനമായി തന്നെ എയർപോർട്ടിൽ വെച്ച് ഇത്തരത്തിലുള്ള ടെസ്റ്റുകൾ നടത്തിയതിനു ശേഷം മാത്രമായിരിക്കും യാത്രക്കാർ വിമാനത്തിനുള്ളിലേക്ക് കയറുക.